മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫേസ് ഫോറിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഇറോസ് അഥവാ സ്റ്റാർഫോക്സ്. ഇറ്റേണൽസ് എന്ന മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഇറോസ് അഥവാ സ്റ്റാർഫോക്സിനെ നമ്മൾ കാണുന്നുണ്ട്. ഇറ്റേണൽസിന്റെ വാഹനമായ ഡോമോയിലേക്ക് ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയും അതിലൂടെ പെപ് ദ ട്രോൾ എന്ന ക്യാരക്ടർ എത്തുന്നു. അദ്ദേഹം അടുത്തതായിട്ട് പോർട്ടലിലൂടെ വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ പറ്റി ഒരു ഇൻട്രോ കൊടുക്കുന്നു. ടൈറ്റൺ എന്ന പ്ലാനറ്റിന്റെ രാജകുമാരനും ബ്ലാക്ക് റോജർ എന്ന എനിമിയെ ഡിഫീറ്റ് ചെയ്ത വ്യക്തിയും മാത്രമല്ല താനോസിന്റെ സഹോദരനും ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയും അതിൽ നിന്ന് താനോസിന്റെ സഹോദരനായ ഇറോസ് എത്തുന്നു. കോമിക്സിൽ അവഞ്ചേഴ്സിന്റെ കൂടെ ചേരുമ്പോഴാണ് ഇറോസിന് സ്റ്റാർഫോക്സ് എന്ന് പേര് ലഭിക്കുന്നത്. എന്തായാലും ഇറോസിന്റെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒറിജിനും പവേഴ്സും എബിലിറ്റീസും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രൈം സെലസ്റ്റിയലായ അരിഷം ദ ജഡ്ജ് ആണ് മറ്റ് ഇറ്റേണൽസിനൊപ്പം ഇറോസിനെയും ക്രിയേറ്റ് ചെയ്ത് ടൈറ്റനിലേക്ക് വിടുന്നത്. ഇറോസ് ടൈറ്റനിലെ ഒരു റോയൽ ഫാമിലിയിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് അദ്ദേഹം ടൈറ്റന്റെ പ്രിൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. മാത്രമല്ല താനോസിന്റെ ബ്രദർ കൂടിയാണ് ഇറോസ്. പിന്നീട് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത സെലസ്റ്റിയലായ അരിഷത്തിനെതിരെ പോരാടുകയും ടൈറ്റൻ എന്ന പ്ലാനറ്റിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം കോസ്മോസിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം പിപ് ദ ട്രോളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. മിസ്റ്ററി പ്ലാനറ്റിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇറോസിന് സ്റ്റാർഫോക്സ് എന്ന് പേര് ലഭിക്കുന്നത്. അങ്ങനെ ഒരു യാത്രയിൽ ഇറോസും പിപ് ദ ട്രോളും ബ്ലാക്ക് റോജർ എന്ന ബീയിങ്ങിനെ കണ്ടുമുട്ടുന്നു. തന്റെ എതിരാളിയായിട്ട് വന്ന ബ്ലാക്ക് റോജറിനെ ഇറോസ് ഡിഫീറ്റ് ചെയ്യുന്നു. ഇതിനെല്ലാം ശേഷമാണ് അരിഷത്തിന്റെ ജഡ്ജ്മെന്റിനെ പറ്റി ഇറോസ് മനസ്സിലാക്കുന്നതും പിപ് ദ ട്രോളിനോടൊപ്പം ഇറ്റേണൽസിന്റെ വാഹനമായ ഡോമോയിലേക്ക് ഇറോസ് ടെലിപ്പോർട്ട് ചെയ്ത് എത്തുന്നതും. ഇറോസും ഒരു ഇറ്റേണലാണ്. തീന, മക്കാരി, ഡ്രൂയിഗ് ഈ മൂന്ന് ഇറ്റേണൽസിനെ കണ്ടുമുട്ടുന്ന ഇറോസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സെലസ്റ്റിയൽ കമ്മ്യൂണിക്കേഷൻ സ്ഫിയറിന്റെ സഹായത്തോടെ ഇറോസ് പറയുകയാണ്, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ എവിടെയാണെന്ന് എനിക്കറിയാമെന്നും അവർ വലിയ അപകടത്തിലാണെന്നും. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് ഇറ്റേണൽസ് എന്ന മൂവിയിലൂടെ ഇറോസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പവേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു ഇറ്റേണൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, സ്പീഡ്, എജിലിറ്റി, സ്റ്റാമിന, റിഫ്ലക്സസ് ഇതെല്ലാം തന്നെ ഇറോസിന്റെ പവേഴ്സാണ്. സോ ഗൈസ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഇറോസിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ പറയുവാൻ സാധിക്കൂ. ഇനി ഇറ്റേണൽസ് 2 ഇറങ്ങിയാൽ മാത്രമേ ഇറോസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇറോസ് അഥവാ സ്റ്റാർഫോക്സിന്റെ കോമിക്സിലെ ഒറിജിൻ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.